ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘം റിപ്പബ്ലിക് ദിന പരേഡ് നേരിൽ കണ്ടതിന്റെ ആവേശത്തിലാണ്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെ ഇരുന്നിരുന്ന ഗാലറിക്ക് തൊട്ട് എതിർവശത്തായിരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘത്തിന് ഇരിപ്പിടം ഒരുക്കിയത്. സർവ്വസൈന്യാധിപനായ രാഷ്ട്രപതി കുതിരപ്പട്ടാളത്തിന്റെ അകമ്പടിയോടെ എത്തുന്ന അത്യപൂർവ കാഴ്ചയടക്കം അഭിമാനകരമായ മുഹൂർത്തങ്ങൾക്കാണ് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ അംഗങ്ങൾ രാജ്പഥിൽ സാക്ഷ്യം വഹിച്ചത്. പട്ടാളത്തിന്റെ അച്ചടക്കത്തോടെയുള്ള പരേഡും സൈനിക കരുത്ത് വിളിച്ചു പറയുന്ന ആയുധങ്ങളുടെ പ്രദർശനവുമൊക്കെ നേരിൽ കണ്ടതിന്റെ കൗതുകത്തിലാണ് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ. എല്ലാ വർഷവും ഞങ്ങൾ ടി വിയിലാണ് ഇത് കാണുന്നത്, പക്ഷേ ഈ വർഷം ലൈവായി കാണാൻ പറ്റിയ മാത്രമല്ല, ഇവിടെ ഇരുന്ന് പ്രോഗ്രാം ഹാഫ് വേ ആയപ്പോൾ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം റിപ്പബ്ലിക് ഡേ ആണ് കാണുന്നതെന്ന്, പിന്നെ പ്രസിഡന്റിനെ കണ്ടു, പ്രൈം മിനിസ്റ്ററിനെ കണ്ടു, പിന്നെ ഭൂട്ടാനിൽ നിന്ന് വന്ന ചീഫ് ഗസ്റ്റിനെ കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർസോണിക് വിമാനങ്ങൾ ആകാശത്തുകൂടി ചീറിപ്പായുന്നത് കുറെ പേരെ ആകർഷിച്ചപ്പോൾ മോട്ടോർ ബൈക്കിലെ സാഹസിക പ്രകടനമാണ് മറ്റു ചിലർക്ക് ആകർഷകമായത്. വിവിധ സംസ്കാരങ്ങൾ സമ്മേളിച്ച ഫ്ലോട്ടുകളെ കയ്യടിയോടെയാണ് അംഗങ്ങൾ സ്വീകരിച്ചത്. ഇമ്പോർട്ടന്റ് ഡിഗ്നിറ്ററീസിനൊക്കെ കാണാൻ പറ്റി. ഏഷ്യാനെറ്റ് ന്യൂസ് ബിസിനസ് ഹെഡ് ഫ്രാങ്ക് പി തോമസ്, ടീം ക്യാപ്റ്റൻ മേജർ രവി എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘത്തിന്റെ പര്യടനം ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. ഇനി ദില്ലിയിലെ സ്മാരകങ്ങളിലൂടെ ചരിത്രത്തിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് സംഘം. PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.